ആകാശത്തിന് കീഴിൽ എന്ത് ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് സാധിച്ചു തരുന്ന സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. പക്ഷേ ഗൂഗിളിനോട് ഇവ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിവീണേക്കാം, നിങ്ങളെ പോലീസ് പിടിച്ചേക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഗൂഗിളിനോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഗൂഗിൾ പിടിങ്ങേക്കാം. അതായത് ഹൗ ടു കിൽ എ മാൻ, ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലാം. ഇങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഗൂഗിൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് പോലീസിന് കൈമാറിയേക്കാം, പോലീസ് നിങ്ങളെ പിടിച്ചേക്കാം. പിന്നീട് വരുന്നത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ, അതായത് ഹൗ ടു സൂയിസൈഡ്, എങ്ങനെ ആത്മഹത്യ ചെയ്യാം. ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഗൂഗിൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ നിങ്ങളുടെ ഡാറ്റ ചോദിച്ചേക്കാം. ഗൂഗിൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് നമ്പറുകൾ തന്നേക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുവഴി നിങ്ങളെ പോലീസിൽ ഇൻഫോം ചെയ്തേക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെയുണ്ട്. പിന്നീട് ബോംബ് എങ്ങനെ നിർമ്മിക്കാം, ഇങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും പിടിവീണേക്കാം. പിന്നീട് ഒരു ടെററിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്താൽ, സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പിടിവീണേക്കാം. ഒരു ടെററിസ്റ്റിനെ കുറിച്ച്, ഇപ്പോൾ ലോകത്ത് ഒരു ഫേമസ് ടെററിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തെന്ന് വെച്ചു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിവീണേക്കാം. നിങ്ങൾ ആ ടെററിസ്റ്റിനെ അനുകൂലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിലേക്ക് ചേരാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു ഇതിൽ നിങ്ങൾക്ക് പിടിവീണേക്കാം. പിന്നീടും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വേൾഡ് ബെസ്റ്റ് ടോയ്ലറ്റ് പേപ്പർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് പാകിസ്ഥാൻ്റെ പതാകയായിരിക്കാം. വേൾഡ് ഫേമസ് ക്രിമിനൽ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിക്ചറായിരിക്കാം. ഇഡിയറ്റ് എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ പേരായിരിക്കാം കിട്ടുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഈ ഗോസ്റ്റ് ഫേമസ് ആളുകളുടെ ഗോസ്റ്റുകളെ കുറിച്ച് സെർച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് മെയിനായിട്ട് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിൽ ജയലളിത പോലുള്ള ഫേമസ് ആളുകളുടെ ഗോസ്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുക. അപ്പം ഗോസ്റ്റ് ഓഫ് ജയലളിത എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജയലളിതയുടെ ഗോസ്റ്റ് ഇങ്ങനെ പറന്നു നടക്കുന്നതായിട്ടൊക്കെ പിക്ചേഴ്സ് ഒരുപാട് കിട്ടും. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഗൂഗിളിൽ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട്. ഇങ്ങനെ ക്യൂരിയോസിറ്റി വെച്ചിട്ട് സെർച്ച് ചെയ്ത ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വിചാരണയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ക്യൂരിയോസിറ്റി അധികം കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കോടതി വെറുതെ വിടുകയായിരുന്നു. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഗൂഗിളിലുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നിങ്ങൾ മല്ലു എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മല്ലു എന്ന് പറയുമ്പോൾ കൂടുതൽ ഫോൺ സൈറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മല്ലു. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ പല നോർത്ത് ഇന്ത്യൻസും നമ്മളെ മല്ലു എന്ന് കളിയാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ ഗൂഗിളിലുണ്ട്. ഗൂഗിളിൽ നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിവീണേക്കാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.